ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോടും പ്രതികരിക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അച്ച എന്നും കൊച്ചാപ്പ എന്നും വിളിക്കുന്ന രീതിയാണ് കോൺഗ്രസിന്. കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു, പ്രധാന നേതാവാണെന്ന പരിഗണന നൽകാമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കഴിഞ്ഞ രണ്ട് ദിവസമായി പിണറായി വിജയന്റെയും കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെയും വാക്പോര് മുറുകുകയാണ്. പിണറായി വിജയന്റെ മതേതര സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ല എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഇന്ന് പ്രതികരിച്ചത്. പിണറായിയേക്കാൾ മുമ്പേ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് താനെന്നും നിലപാടുകൾ എക്കാലത്തും കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും എ കെ ആന്റണി പറഞ്ഞു. ഒന്നും ഒളിക്കാനില്ല, RSS ബി ജെ പിയുടെയും പടത്തലവനാണ് പിണറായി എന്നും ആന്റണി പറഞ്ഞു. ബി ജെ പിക്കും RSSനും വെള്ളവും വളവും നൽകുന്നത് ആന്റണിയാണെന്ന പിണറായിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ കലാപമുണ്ടാക്കാൻ ബി ജെ പിക്ക് മുഖ്യമന്ത്രി അവസരം നൽകിയിരിക്കുകയാണെന്നും മണ്ഡലകാലം മുഴുവൻ ശബരിമല സംഘർഷഭരിതമാക്കാനാണ് ഇവരുടെ ശ്രമമെന്നും സർക്കാരിന്റെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പാടെ പരാജയപ്പെട്ടത് ഒളിപ്പിക്കാനുള്ള മറയായാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തെ കാണുന്നതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്തണമെങ്കിൽ ഏറെ ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണെന്നും ആന്റണി പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്ന എ കെ ആന്റണി രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോടും പ്രതികരിക്കണമെന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയുടേത്. അതിനാലാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു ചോദ്യം ആന്റണിക്ക് മുന്നിൽ വയ്ക്കുന്നത്. അച്ഛ എന്നും കൊച്ചാപ്പ എന്നും വിളിക്കുന്ന രീതിയാണ് കോൺഗ്രസിനെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അദ്ദേഹം ബി ജെ പിയുടെ ഒരു പ്രധാന നേതാവാണെന്ന പരിഗണന നൽകാമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.